നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വടക്കാഞ്ചേരിയിൽ സ്കൂൾ വിനോദയാത്രാ സംഘം സഞ്ചരിച്ച ബസ്സും KSRTC സൂപ്പർ ഫാസ്റ്റും കൂട്ടിയിടിച്ച് 9 പേർ മരിക്കാനിടയായ സംഭവത്തിൽ അപകടമുണ്ടാക്കിയ ബസ് ഓടിച്ചിരുന്ന ഡ്രൈവർ ജോജോ പത്രോസ് ചികിത്സ തേടിയിരുന്നതായി വെളിപ്പെടുത്തൽ. EK 9 ആശുപത്രിയിലെ നേഴ്സാണ് വെളിപ്പെടുത്തൽ നടത്തിയത്. അപകടത്തിൽപ്പെട്ട ബസ്സിലെ ഒരാൾ പുലർച്ചെ ചികിത്സ തേടിയിരുന്നെന്നും ജോജോ പത്രോസ് എന്നാണ് പേരു പറഞ്ഞതെന്നും അവർ പ്രതികരിച്ചു. സംഭവത്തെക്കുറിച്ച് നേഴ്സും ആശുപത്രി അധികൃതരും പറയുന്നത് ഇങ്ങനെയാണ്. വടക്കാഞ്ചേരി EK 9 ആശുപത്രിയിലെത്തിയ ഡ്രൈവർ ജോജോ പത്രോസ് എന്ന പേരിലാണ് ചികിത്സ തേടിയത്. തുടർന്ന് 1.5 മണിക്കൂറിന് ശേഷം ഇയാൾ ആശുപത്രിയിൽ നിന്ന് പോയി. പുലർച്ചെ 3:30 പോലീസുകാരാണ് പരിക്കേറ്റയാളെ ഇവിടെ കൊണ്ടുവന്നത്. കാര്യമായ പരിക്കുണ്ടായിരുന്നില്ല. കയ്യിലും കാലിലും ചെറിയ രീതിയിൽ തൊലി ഉരഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. എക്സ്റേ എടുത്ത് പരിശോധിച്ചിരുന്നു. പൊട്ടലോ ചതവോ ഉണ്ടായിട്ടില്ലെന്ന് വ്യക്തമായിരുന്നു. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം എറണാകുളത്ത് നിന്ന് ബസ്സിൻ്റെ ഉടമസ്ഥരാണെന്ന് കരുതുന്നവർക്കൊപ്പമാണ് ഇയാൾ പോയതെന്നാണ് സംശയിക്കുന്നതെന്ന് ആശുപത്രിയിലെ ഡോക്ടറും നഴ്സുമാരും വ്യക്തമാക്കി. മുന്നിൽ ഒരു KSRTC ബസ് വൈറ്റില മുതൽ റോഡിൻ്റെ മധ്യത്തിലൂടെയായിരുന്നു പോയിരുന്നത്. ഹോണടിച്ച് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പെട്ടെന്ന് KSRTC ഇടതുഭാഗത്തേക്ക് എടുത്തു. ഇതോടെ KSRTC പിൻവശം വലതുഭാഗത്തേക്ക് വന്നിടിച്ച് ഞാൻ തെറിച്ചുപോയി. ഇതോടെ ബസ് നിയന്ത്രണം വിട്ട് ഇടിച്ച് തന്നെ മറിയുകയായിരുന്നു. ഇങ്ങനെയാണ് ചികിത്സ തേടിയ ഡ്രൈവർ എന്ന് പറയുന്ന ആൾ തന്നോട് പറഞ്ഞതെന്നും ഡോക്ടർ വ്യക്തമാക്കി. ബസ് അപകടത്തിൽ പരിക്കേറ്റു എന്ന് നുണ പറഞ്ഞാണ് ഇയാൾ ആശുപത്രിയിലെത്തിയത്. പ്രാഥമിക ചികിത്സ തേടിയ ശേഷം ഡ്രൈവർ സ്ഥലം വിടുകയായിരുന്നു. 2:50 എത്തിയ ഇയാൾ 4:30 മടങ്ങി. ഇയാൾക്കായി തിരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ്. ഇയാൾ ആശുപത്രിയിലെത്തുന്ന ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ബസ് വേളാങ്കണ്ണി ട്രിപ്പ് കഴിഞ്ഞാണ് എത്തിയതെന്നും ഡ്രൈവർ ക്ഷീണിതനായിരുന്നെന്നും അപകടത്തിൽപ്പെട്ട വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. 6:30 ബസ് പുറപ്പെട്ടത്. ആ സമയത്ത് ഞാൻ ബസ്സിനകത്ത് കയറി നോക്കിയിരുന്നു. വേളാങ്കണ്ണി ട്രിപ്പ് കഴിഞ്ഞ് എത്തിയതായിരുന്നു ടൂറിസ്റ്റ് ബസ്. ഡ്രൈവർ നല്ലവണ്ണം വിയർത്ത് കുളിച്ച് ക്ഷീണിച്ച അവസ്ഥയിലായിരുന്നു. ശ്രദ്ധിച്ച് ഓടിക്കണമെന്ന് പറഞ്ഞപ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, നന്നായി ഓടിച്ചോളാം എന്നാണ് അയാൾ പറഞ്ഞത്. കാസറ്റ് ഇടാൻ കുട്ടികൾ ചെന്നപ്പോഴും നല്ല സ്പീഡായിരുന്നെന്നാണ് അറിഞ്ഞത്. കുട്ടികളും പറഞ്ഞിരുന്നു, ചേട്ടാ നല്ല സ്പീഡാണ്, പതുക്കെ പോയാൽ മതിയെന്നും രക്ഷിതാവ് വെളിപ്പെടുത്തി. 50-ലധികം പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. 38 കുട്ടികളാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ടൂറിസ്റ്റ് ബസ്സിലുണ്ടായിരുന്നത് എറണാകുളം ബസേലിയോസ് വിദ്യാനികേതൻ സ്കൂളിൽ നിന്ന് ഊട്ടിയിലേക്ക് വിനോദയാത്ര പുറപ്പെട്ട സംഘമാണ്. 37 വിദ്യാർത്ഥികളും 5 അധ്യാപകരും 2 ബസ് ജീവനക്കാരുമാണ് ബസ്സിലുണ്ടായിരുന്നത്. ടൂറിസ്റ്റ് ബസ് അമിത വേഗത്തിലായിരുന്നെന്ന് ദൃക്സാക്ഷികളും പറയുന്നു. KSRTC ബസ്സും ടൂറിസ്റ്റ് ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അമിത വേഗത്തിലെത്തിയെന്ന് ആരോപിക്കുന്ന ടൂറിസ്റ്റ് ബസ് KSRTC ബസ്സിന് പിന്നിലിടിച്ച് മറിഞ്ഞുള്ള അപകടത്തിൽ 9 പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. 10+1+2 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളുമായിട്ടാണ് ഊട്ടിയിലേക്കുള്ള യാത്ര തുടങ്ങിയത്. ലൂമിനസ് എന്ന ടൂറിസ്റ്റ് ബസ്സായിരുന്നു ഇത്. മരിച്ച 9 പേരിൽ 3 പേർ KSRTC ബസ്സിലുള്ളവരാണ്. ടൂറിസ്റ്റ് ബസ് അമിത വേഗതയിലായിരുന്നെന്നാണ് KSRTC ബസ് ഡ്രൈവറും കണ്ടക്ടറും ആരോപിക്കുന്നത്. അപകടം നടക്കുന്ന സമയത്ത് 97.7 കിലോമീറ്റർ ആയിരുന്നു ബസ്സിൻ്റെ വേഗതയെന്ന് അതിൽ നിന്ന് കണ്ടെടുത്ത GPS രേഖകളും വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.